അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കിന്തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. എന്നെ പൊന്നു മോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്നെ കാണുമ്പോ ഓടാത് എന്തുട്ട്, ഏ എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴിതെറ്റിച്ച് വിട്ട്. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടർ ഓടിയിടക്കേ. എന്റെ പൊന്ന് ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്ന്, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റയുള്ള ഇടപാടുമില്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ അവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടും കൂടെ ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടെ. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടു നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം, ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം, ഇടത്തെ കൈ തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കി നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞ് കിടക്കിയെന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുടന്ന എക്കിള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാനാളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ശൂന്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ വന്നിട്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്ന നല്ല കമ്പനി. ഞാന് ജോൺസൺ, നീ രാജപ്പൻ. സൈക്കിളുകാരന്റെ ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർട്ട് അടിക്കൂലേ. ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂല് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം.
ഫ്ലൈറ്റിൽ ഒരുമിച്ച് വന്നിട്ട് കമാന്ന കാട്ടുപൂച്ച കണ്ണടം വെച്ചു പിന്നെ പോലെ വന്നത് ജോൺസ സംസാരിക്കാറില്ല പിന്നെ പണ്ട് മൂട് കീറി നിക്കറിട്ട് സ്കൂളിൽ പഠിക്കാൻ വരുമ്പോ ഒരു ലോക്കൽ പണ്ട് ഇപ്പഴല്ല പണ്ടാണ് അതൊക്കെ പണ്ട് ഇപ്പൊ ഞാൻ ആരാന്നറിയാമോ ഇല്ല എന്റെ സെറ്റപ്പ് എന്താന്നറിയാമോ ഇല്ല എടാ കുവൈറ്റിൽ പോയി കാശുണ്ടാക്കിയാണ് ഞാൻ വന്നിരിക്കുന്നത് ദേ അത് നോക്കിയ ഒരു പച്ച പെയിന്റ് അടിച്ച രണ്ടു നില വീട് കണ്ടോ ആ വീട് ഞാൻ ഉണ്ടാക്കിയതാ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ വീട് നിന്റെ വീടാണത് എന്റെ വീട് അപ്പാച്ച ഉണ്ടത്തുമറുള്ള പെണ്ണ മഞ്ചു എന്റെ ഭാര്യ എന്റെ ഭാര്യ മഞ്ജു എന്ന് ഉറപ്പ ചേ എന്ന് പറഞ്ഞത് ഇവിടെ കിടന്ന് കുഴയുന്ന ചക്ക കുഴണ പോലെ എന്താണ് നീ എന്താണ് മഞ്ജു എന്ന് ഉറപ്പ ചേ എന്ന് പറഞ്ഞത് അല്ല പച്ചപ്പേനൊരു വീടിന് വാൽക്കാൻ ചുണ്ടത്തുമറുള്ള പെണ്ണ് ആ എന്റെ ഭാര്യ മഞ്ജു 5 വർഷം ഞങ്ങൾ പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് എത്ര വർഷം 5 വർഷം ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞു നീ വാ ഇവിടെ കൊണ്ടുവരൂടാ ഇന്ന് ഇവിടെ ഇവിടെ ഉത്സവം ഷാജി ഒന്ന് പറയട എന്താ സംഭവം എന്താ പറയാ ചുണ്ടത്ത് മറുള്ള ഭാര്യ നിന്റെയാണോ എന്റെ ഭാര്യ മഞ്ജു ആണോ ആ നിനക്ക് പച്ച ഷർട്ട് ഉണ്ടാ പച്ച ഷർട്ട് എനിക്കില്ല പക്ഷെ എന്റെ കൂട്ടുകാരൻ ബാബുനുണ്ട് ഒന്ന് പറയട കാര്യം എന്താന്ന് വെച്ചാൽ പച്ച ഷർട്ടില്ല എനിക്കില്ല ഇന്ന് രാവിലെ ഞാൻ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ ഭാര്യ മടി തല വെച്ചൊരു പച്ച ഷർട്ട് കാരൻ കിടക്കണം നിന്റെ ഭാര്യ കുറുക്കൂരി കൊടുക്കുന്നു എന്റെ ഭാര്യ മടിയില്ല എങ്കിലൊരു കാര്യം ഉറപ്പാണ് ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ബാബു എടാ ബാബു ചെല്ലേ മഹാബാബി നിനക്ക് വേണ്ടിട്ട് അടുപ്പുകല്ല് പോലെ ഉണ്ട് അവന് വീട്ടിൽ ഒറ്റ മകനാണ് ഇതുപോലത്തെ 10 പൊന്നും ഉണ്ടാവുക ഓ എന്റെ പൊന്നേവൻ നിന്നെ എനിക്ക് അറിയാട്ടോ നിന്റെ സ്വഭാവം കയറി നീ എന്താ പറഞ്ഞത് വീട്ടില് എന്റെ ഭാര്യ മടിയിൽ ബാബു കിടന്നിട്ട് കുറുക്കുവാരി കൊടുക്കണെന്നാ പോരാട നീ അത് ബാബു ഒന്നുമല്ല പിന്നെ എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഏതോ ഒരുത്തൻ നീ ചോദിച്ചില്ലേ ഞാൻ ചോദിക്കണെന്നില്ല എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് ഞാൻ സംസാരിക്കാറില്ല പക്ഷെ എനിക്കൊരു കാര്യം സംസാരിക്കണം ബാബുവിനോട് മാപ്പ് എടാ ബാബു അവനെ ഒരു ഭാര്യ അല്ല ഒരു 3-4 ഭാര്യ വേണം എന്നാലും നമുക്കൊക്കെ മടി തല വെച്ച് കിടക്കാരുന്നു കാറ്റ് പിടിച്ചു വന്ന ഇല്ലല്ല ഇല്ല പൊന്നേ ഇല്ലടാ ഇല്ല ചക്ര പൊന്നേ നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണണ്ടേ നേരിട്ട് കാണാൻ എന്നെ ഒരു ഹൃതിക് റോഷനുള്ള ലുക്കാണ് കേട്ടെ ആ ഹൃതിക് റോഷൻ പിന്നെ കുറച്ചേരം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കംപ്ലൈന്റ് കാണാം അത് സ്വാഭാവികം നമ്മുടെ ചക്ര വലിച്ചു കുടിക്കണം എടി പിള്ളേര് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഒരു ഉമ്മതാ ഇതാണ് ഷാഡോ വാസു ഷാഡോ വാസു പെമ്പുള്ളരെ നിഴല് കണ്ടാ മതി അവിടെ പിന്നെ പോകൂല അതാണ് ഷാഡോ വാസു പേരിട്ടേക്കണത് എന്റെ ചുണ്ട എന്റെ ചുണ്ട നമ്മുടെ തക്കാളിപ്പഴം പോലെ തന്നെ അയ്യോ ഉടമ്പുളി പോലെ ഇരിക്കണം അവന്റെ ചുണ്ട് തക്കാളിപ്പഴം ഇവനങ്ങ കൊന്നാല അരച്ച് കലക്കിയും കൂടെ കുടിക്കാം അതായത് നമ്മുടെ രണ്ടുപേരും നടുക്കൊരു പെണ്ണ് നിപ്പുണ്ട് പറഞ്ഞേക്കാം സങ്കല്പിച്ചാ മതി നമ്മുടെ രണ്ടുപേരും നടുക്കൊരു പെണ്ണ് നിപ്പുണ്ട് നമ്മൾ ആ പെണ്ണിനോട് സംസാരിക്കുന്നു നമ്മൾ ആ പെണ്ണിനോട് സംസാരിക്കുന്നു പിന്നെ വന്ന് ചാടിക്കോളും ഓക്കെ മോളെ എന്താ മോളെ ഇവിടെ നീ ആരെയും മോളെന്ന് വിളിക്കുന്നു ഇവിടെ മറ്റേ പെണ്ണ് പെണ്ണു മോളെ ഈ സന്ധ്യ ഈ വഴിയിൽ വന്നിട്ട് വല്ല കാര്യം ഉണ്ടോ എന്റെ പൊന്നു മോളെ ഈ തെളിവില്ലാതെ പിടിപ്പിക്കാൻ പറ്റിയ ഗോവിന്ദ സ്വാമിമാരെക്കുള്ള നാടാണ് എത്ര പെട്ടെന്ന് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോകാൻ പോക്കു എന്താ മോളുടെ പേരെന്താ എന്താ പേര് ജിഷ അതും കറക്റ്റാണ് ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കും പെരുമ്പാവൂരൊക്കെ ഇവിടെ വളരെ അടുത്താണ് എത്രയും പെട്ടെന്ന് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോ ഇവിടെ ഇങ്ങനെ നിക്കല്ലേ ഇത്ര സ്വർണ്ണൊക്കെ ഇട്ടിട്ട് ഈ പെങ്കൊച്ച് വഴി വന്നിരിക്കണെന്ന് പറഞ്ഞാൽ ആ ഇത്ര സ്വർണ്ണാഭരണം ഒക്കെ ഇട്ട് ഇത്ര നല്ല ചുരിദാറൊക്കെ ഇട്ട് വന്ന് നിൽക്കേണ്ട വല്ല കാര്യമുണ്ട് ആൾക്കാർക്ക് ഭ്രമിപ്പിക്കല്ലേ വെറുതെ കേട്ടാ ചേട്ടാ ഈ പെണ്ണിനോട് വീട്ടിൽ പോകാൻ പറ ഈ പെങ്കൊച്ചോട് വീട്ടിൽ പോകാൻ പറഞ്ഞു ഈ പെങ്കൊച്ചു ഈ ചുമപ്പ് ചുരിദാറിട്ട് പെണ്ണെ കണ്ടില്ലേ ആ ചേട്ടന് കണ്ണ് കാണൂല അന്തിക്കുരുടാണ് എന്റെ അച്ഛനാണ് അന്തിക്കുരുട് വീട്ടിൽ പോകാൻ പറ എനിക്ക് കാണാൻ ഞാൻ പൊട്ടണല്ല നിങ്ങൾ പറ ഞങ്ങൾക്ക് പരിചയമില്ല ചേട്ടന് പിന്നെയും പെണ്ണ് പരിചയമില്ലെങ്കിൽ ഞാൻ പെണ്ണുങ്ങളോട് സംസാരിക്കാല്ല എനിക്ക് ഇഷ്ടമല്ല ആണോ അടുത്ത ഓട്ടോ വരുമ്പോ നേരെ കയറി വീട്ടിൽ പോണം ഓക്കെ കേട്ടാ ഓക്കെ വാടാ ശരി എന്റെ കയ്യെന്ന് വിട് ആ ഇതെന്താണ് ഇവിടെ നിൽക്കണത് വീട്ടിൽ തിരക്കൂലേ
അപ്പൊ ഞാനായിക്കൊണ്ടുള്ളു. ആ പിള്ളേര് രണ്ട് മോശക്കാരാണ് അറിയാമോ? മോള് എന്താ എന്നെ ഇഷ്ടമാണെന്നോ? അതാർക്കും തോന്നും. മോള് വേണമെങ്കിൽ ഞാൻ ഒരു പാട്ടുപാടി കേൾപ്പിച്ചുതരാം. ഞാൻ നല്ലൊരു പാട്ടുകാരനാണ്. കവിയുടെ ഗാനര സാമൃതലഹരിയിൽ ഒരു നവസംഗ്രമ ഗീതയുടെ അർത്ഥം ഇന്നിതാ. മേലെ ടോപ്പ് എനിക്ക് കിട്ടൂല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ആ ഫോൺ നമ്പർ വരെ നമുക്ക് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടാം. അവര് ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ വന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ പോകുന്നു. അതാണ് ഞാൻ പാട്ട് പാടിച്ചത് കേൾക്കാഞ്ഞത്. പാട്ടൊക്കെ പാടിയ ഒരു കാര്യം ചെയ്യ്, ഇനി ഇവിടെ നിന്ന് അനങ്ങി പോയണ്ടല്ല. അനങ്ങരു, അടുത്ത ഓട്ടോ വരുമ്പോ കയറി പോകണം. ആ ചേട്ടനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്ര കറുത്താണെന്നുള്ള പീഡിപ്പിക്കൊന്നുമില്ല. കേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ സത്യം പറയട്ടെ. ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരനാണ്. എനിക്ക് ഭാര്യയില്ല, ആരുമില്ല. എന്റെ അച്ഛന്റെ പേര് മുകേഷ് അംബാനി. എന്തായാലും ആ പെങ്കുച്ചൻ ഓട്ടോറിക്ഷ കയറ്റി വിട്ടപ്പോ സമാധാനായി. അത് കയറ്റി വിട്ടാ. അപ്പൊ ഓട്ടോറിക്ഷ കാച്ചി ഇങ്ങ് കൊടുത്തു, ഞങ്ങൾ കൊടുത്ത്. പിന്നെ ഇവിടെ നിന്ന് നിർത്തി വെച്ചും പോയപ്പോ പിന്നെ പറയോ, പിന്നെ പറയോ ഞങ്ങൾ ഓട്ടോ കയറ്റി. പിന്നെ അവിടെ ഒന്നും ഇല്ല. ഇല്ല, അല്ല അത് വീട്ടിൽ പോയെങ്കിൽ നന്നായി. അത് എവിടെ കൊണ്ടുവരും എന്റെ വീട്? ഇല്ല, ഇവിടെ അവിടെ അല്ല. ചേട്ടാ ചേട്ടാ, ഞാനാണ് ഞാനാണ് ഞാൻ ചുമ്മാ വിളിച്ചതാ. നീ ആയിരുന്നു മനുഷ്യനെ പേടിപ്പിക്കല്ലേ ചെല്ലി പോ. അയ്യോ, അടക്കയൊന്നുമല്ല, അവിടെയൊക്കെ തപ്പി നോക്കാൻ. ഇത്ര ഉള്ളു ഇപ്പൊ സംഭവം റെഡി ആയില്ലേ? ഇതാണ് നമ്മൾ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ മെഴുകി വിടാ. കേട്ടാ, ഞാനല്ല. ഇപ്പഴും ചവിട്ടില്ല ചെല്ലി 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 അല്ലേ ശവം പേടിപ്പിക്കാനായിട്ട് മനസ്സിലായി. നല്ല രസമുണ്ടല്ലേ, വെളുത്താണ്. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴാ നമ്മുടെയൊക്കെ ഭാര്യമാരെ ഓടിച്ചിട്ട് പാരക്കടിച്ചു കൊല്ലാൻ തോന്നണത്. നല്ല ഗ്ലാമർ ഉണ്ടല്ലേ, നിന്നെ ഇഷ്ടമാണോ പെണ്ണിന്? ഒന്ന് പോരാ ഷാജി, ഇവിടുന്ന് ഒരു മാതിരി കളിക്കരുതിട്ട്. നീ വീട്ടിൽ എക്സസൈസ് ചെയ്യാറുണ്ട്? യോഗ ചെയ്യാറുണ്ട്. അത് നിന്റെ യോഗ ആണ്, നീ ഇത് എണ്ണ കെട്ടി ചെയ്യുമ്പോണ്ടല്ല. ഈ പെങ്കൊച്ചു മതിലേ കയറി നോക്കണ ഞാൻ കാണാറുണ്ട്. നീ ഒന്ന് പോരാ ഷാജി, അവന്മാരെ അടുത്ത് കളിക്കണ പോലെ എന്റെ അടുത്ത് കാണിക്കരുതിട്ട. നീ നോക്കിക്ക് ചിരിച്ചു കാണിക്കും. എന്തെന്ന് നോക്ക്, ചിരിച്ചു കാണിക്കും, ചിരിച്ചു കാണിക്കും. പിന്നെ ചോദിക്കാൻ പറഞ്ഞാ ഭാർഗവനായരുടെ മോഹലല്ല, ഭാർഗവനായരുടെ മകളല്ലേ എന്ന് ചോദിക്കാം. ഭാർഗവനായരുടെ മകളല്ലേ, കുട്ടി അല്ലാന്ന് പറയും. അപ്പൊ അതിമേ കയറി പിടിച്ചു ഈ പെണ്ണിന് ഒരുപാട് തന്തമാരുണ്ടെന്ന് തോന്നണ്ട്. നീങ്ങ വന്നേ, ഇത് ചെയ്താൽ ശരിയാവൂല. പിന്നെ ഇനി ഒന്നും നോക്കണ്ട, ചെന്ന് ചോദിക്കും എവിടെ പോണെന്ന് ചോദിക്കും. അപ്പൊ പാർക്കിൽ പോണം, കോളേജിൽ പോണെന്ന് പറയും. അപ്പൊ കോളേജിൽ പോണ്ട, പാർക്കിൽ പോ, ബീച്ചിൽ പോ, ഐസ്ക്രീം കഴിക്കാം. ഏ, ഐസ്ക്രീം എന്റെ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. നിന്റെ തൊണ്ട കുത്തിക്കാൻ പെണ്ണിന് മേടിച്ചു കൊടുത്തായി, അവക്ക് കൊടുക്കണം. ചെല്ല് ചോദിക്കട്ടെ, ചെല്ലടാ. രണ്ടിലൊന്നും അറിയണമല്ലോ. എവിടെ പോണു? എന്തിനാണ് കോളേജിൽ പോകുന്നത്? ഡെയിലി കോളേജിലേക്കല്ലേ പോകണം. നമുക്കൊന്ന് പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം, ഐസ്ക്രീം മേടിച്ച് കഴിക്കാം, സിനിമയ്ക്ക് പോകാം. റൂം റൂം ആ ധൂം ധൂം സിനിമയ്ക്ക്. ധൂം സിനിമയല്ല, റൂം എടുക്കാന്ന് പറയണം. അതൊക്കെ പറയണോ? ഞാനിവിടെ നിൽക്കില്ലേ. ഓക്കെ, റൂം എടുത്ത് ഫ്രഷ് ആയിട്ട് നാളെ രാവിലെ അടിച്ചു പൊളിച്ചിട്ട് വീട്ടിൽ പോകാം. എന്താണ് ഞാനല്ല, ഇവനാണിത്, അവനാണ്. അതെന്താ അണപ്പല്ലായിരുന്നു? എന്റെ സ്വഭാവം അറിയാം. എന്റെ ഭാഗം കേട്ട് ഇച്ചിരി കൊള്ളാത്ത പെണ്ണോട് എന്നിട്ട് റൂം എടുക്കാന്ന്. ഇതൊക്കെ നിന്റെ ഭാര്യ അറിയുമ്പോണ്ടല്ലോ. അവളീന്ന് പറഞ്ഞു കൊടുക്കുവോ? ഞാൻ പറഞ്ഞു കൊടുക്കും. എന്ത് കാര്യത്തിന്?
നിനക്ക് സങ്കടം മാറാനായിട്ട് ഇപ്പൊ തന്നെ സംഘടിച്ചിട്ടേ. ആദ്യം ഇവിടെ നമ്മള് പെണ്ണില്ലാണ്ട് പെണ്ണുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പെണ്ണിനെ ഇവിടെ നിർത്തിക്കൊണ്ട് പെണ്ണില്ലാണ്ടാക്കട്ടെ. പെണ്ണില്ലാണ്ടാക്കാം നിനക്ക് സന്തോഷത്തിന് വേണ്ടി. തല്ലുവിളിക്കില്ല. ഇല്ല, ഞാനേറ്റു. ചേട്ടാ ചേട്ടാ, ആ പെണ്ണോടൊന്ന് പോകാൻ പറഞ്ഞേ. ആ പെണ്ണോടൊന്ന് പോകാൻ പറഞ്ഞേ. ആ പെണ്ണ്, ഞാൻ പോകാൻ പറയണം. അവിടെ ഒരു പെണ്ണ് നിൽക്കണം. കണ്ട, അവിടെ ഒരു പെണ്ണ് നിപ്പുണ്ട്. ആ അതല്ലേ, അതിനായിട്ട് ഞാൻ പോകാൻ പറയണം. പറയണം. നേരത്തെ ഒന്ന് തന്നെ എനിക്ക് കിട്ടി. ഇനി പറയാ, ഞാൻ ചേട്ടാ അവിടെ പെണ്ണ് നിൽക്കണ്ട, പോകാൻ പറയാ. അവിടെ ഒരു പെണ്ണുണ്ടെന്ന് ഞാൻ പറയണ, അത്രല്ലേ ഉള്ളൂ. അതെ, മാറാ, ഞാൻ പറയാ. ഇവിടെ അല്ലേ പെണ്ണ് നിൽക്കണം. പറഞ്ഞു. മോളെ, നിന്നെ ഞാൻ ബലാത്സംഗം ചെയ്യും, താല്പര്യമുണ്ടോ? എന്തേ, നിങ്ങളൊക്കെ എന്റെ ഗ്രൂപ്പായിട്ട് ഇറങ്ങി പോണം. പെണ്ണുണ്ടായിരുന്നില്ലേ ഇവിടെ? അയ്യോ, ഇനി ഇയാളെ ഞാനൊന്ന് പറ്റിച്ചടിച്ചിട്ട് എന്താ അതിന്റെ ആവശ്യമില്ല. ഞാൻ പറ്റിക്കണത് പോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ല. എടാ, നീ അവിടെ അനങ്ങാണ്ട് വന്നു. ഇവനെ ഞാൻ പ്ലിങ്ങോട് പ്ലിങ് ആക്കണം, ഞാൻ കാണിച്ചു തരാം. പ്രാക്ടീസ് വേണോ ഇനി? ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നീ കണ്ടോ? അന്ന ചെയ്തോ ചേട്ടാ. നീ നിക്കണ ചേച്ചിനോടൊന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞു ചേട്ടാ. ഇതാരാണെന്ന് നിനക്കറിയാവാ? ഇത് എന്റെ ഭാര്യയാണടാ.